ഗാന്ധിനഗർ എന്ന് പേരുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിൽ എപ്പോഴും ആളുകൾ തിങ്ങി നിരങ്ങി കാണും. വെയിൽ കാലത്ത് അവിടെയുള്ള ജനങ്ങളെല്ലാം ബൽദേവിന്റെ പെപ്സി കടയിൽ ചെന്ന് സിപ്പപ്പ് വാങ്ങിക്കുമായിരുന്നു. ബൽദേവ് ചിറ്റപ്പാ, എനിക്ക് ഓറഞ്ച് കളറിലെ പെപ്സി തരൂ. എനിക്ക് മഞ്ഞ നിറം, എനിക്ക് വെള്ള നിറത്തിലുള്ളത്. ചെറിയവരോ വലിയവരോ എല്ലാവർക്കും ബൽദേവിന്റെ പെപ്സി ഒരുപാട് ഇഷ്ടമാണ്. ബൽദേവും വളരെ സന്തോഷത്തോടെയാണ് അവന്റെ പെപ്സി ചെയ്യുന്നത്. ശുദ്ധമായ ഫിൽട്ടർ വെള്ളം, ശുദ്ധമായ പഞ്ചസാര, പിന്നെ നല്ല വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് അവൻ ആ പെപ്സി ഉണ്ടാക്കുന്നത്. പിന്നെ അത് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വിൽക്കാൻ തുടങ്ങും. ബൽദേവിന്റെ ഒരു രൂപ പെപ്സി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കുറച്ച് സമയത്തിനകം തന്നെ അവന്റെ മൊത്ത സ്റ്റോക്കും വിറ്റുതീരും. ചിറ്റപ്പാ, പെപ്സി ഉണ്ടോ ഇല്ലയോ? ഇല്ല മോനെ, എല്ലാം തീർന്നു പോയിട്ടുണ്ട്. നാളെ വാ, ഞാൻ വാങ്ങി തരാം. ബൽദേവിന്റെ കടയുടെ മുൻപിലായിട്ടാണ് ഭവന്റെ കടയും ഉണ്ടായിരുന്നത്. ഭവൻ ഐസ്ക്രീം ആണ് വിറ്റിരുന്നത്. പക്ഷെ വേൽക്കാലം വന്നതിന് ശേഷം പോലും ഭവന്റെ ഐസ്ക്രീം ഒന്നും വിറ്റുപോയില്ല. അറിയുന്നില്ലല്ലോ, ആ ബൽദേവ് ആ പെപ്സിയിൽ എന്താണ് കലർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഗ്രാമജനങ്ങൾ മുഴുവനും അവന്റെ പെപ്സി മാത്രമാണ് കഴിക്കാൻ പോകുന്നത്. ഒറുപ്യ പെപ്സിയിൽ അത്ര എന്ത് സ്വാദുണ്ടാവുന്ന മനസ്സിലാവാത്തത്. എന്റെ ഐസ്ക്രീം തന്നെ നല്ല രുചി ഉണ്ടാവല്ലോ. രുചി എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ നമ്മുടെ ഐസ്ക്രീമിനെക്കാളും എന്തായാലും കൊള്ളാം. അതുകൊണ്ടാണ് വിറ്റുപോകുന്നത്. അങ്ങനെയുണ്ടാവും. എന്തുകൊണ്ട് നിങ്ങളും ആ പെപ്സി തന്നെ വിറ്റുകൂടാ? എടോ, ആ പെപ്സി ആരാ ഉണ്ടാക്കുന്നത്? പെപ്സി എന്തുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം? മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ പെപ്സി വിൽക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങി നമുക്ക് വിൽക്കാം. നമ്മുടെ വരുമാനവും അധികരിക്കും. നിന്റെ ഐഡിയ നന്നായിട്ട് തന്നെയാ ഉള്ളത്. നാളെ ഞാൻ നഗരത്തിലേക്ക് പോയി കുറെ പെപ്സി വാങ്ങിയിട്ട് വരാം. ശരി. അടുത്ത ദിവസം ഭവൻ മാർക്കറ്റിൽ ചെന്ന് ഒരുപാട് നിറത്തിലുള്ള പെപ്സികൾ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നീട് അതെല്ലാം കൊണ്ടുപോയി തന്റെ ഫ്രിഡ്ജിൽ അവൻ വെച്ചു. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. ഇവിടെ പെപ്സി കിട്ടുമെന്ന് നമുക്കൊരു ബോർഡ് വെക്കണം. ശരി. ഭവൻ ബോർഡ് റെഡിയാക്കി അതിൽ എഴുതി ഇവിടെ പെപ്സി കിട്ടുമെന്ന്. എന്നിട്ട് ആ ബോർഡ് അവന്റെ കടയുടെ മുൻപിലായി അവൻ തൂക്കിയിട്ടു. കുറച്ചു സമയത്തിന് ശേഷം ഒരു ചെറിയ കുട്ടി ആ ബോർഡ് കണ്ടു. ഇവിടെയും പെപ്സി ഉണ്ടല്ലോ. ചിറ്റപ്പാ, ഇവിടെ എന്തെന്ത് കളർ പെപ്സിയാ ഉള്ളത്? എല്ലാ കളറും ഉണ്ട്. നിനക്ക് ഏത് കളറാ വേണ്ടത്? എനിക്കൊരു യെല്ലോ കളറും പിന്നെ ഒരു ഓറഞ്ച് കളറും വേണം. ഭവൻ ആ കുട്ടിക്ക് രണ്ട് പെപ്സി പോക്കറ്റുകൾ കൊടുത്തു. ആ കുട്ടി അവിടെ തന്നെ നിന്ന് ആ പെപ്സി കുടിക്കാൻ തുടങ്ങി. ഇത് വളരെ നന്നായിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. ഇതാ പിടിച്ചോ, ഈ പെപ്സി നിനക്ക് ഫ്രീ ആണ്. നീ നിന്റെ ഫ്രണ്ട്സിനോടത്തൊക്കെ പറയ് ഞാൻ ഇവിടെ പുതിയ പെപ്സി കട തുറന്നിട്ടുണ്ടെന്ന്. ആഹാ ചിറ്റപ്പ, തീർച്ചയായും പറയാം. ഭവന്റെ ആ ആലോചന ഫലിച്ചു. ആ കുട്ടി അവിടെ നിന്നും വേഗത്തിൽ ഓടിച്ചെന്ന് കുറച്ചു സമയത്തിനകം തന്നെ തന്റെ രണ്ട് കൂട്ടുകാരുമായി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കട, എനിക്ക് രണ്ട് ഓറഞ്ച് കളർ തരൂ. എനിക്ക് മൂന്ന് വെള്ള കളർ വേണം. ഭവൻ എല്ലാവർക്കും പെപ്സികൾ നൽകി. തുടർന്ന് ഒരുപാട് ആളുകൾ വന്ന് ഭവന്റെ കടയിൽ നിന്നും പെപ്സി വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഗ്രാമത്തിലുള്ളവർ ബൽദേവിന്റെ പെപ്സി കട പതുക്കെ പതുക്കെ മറന്നുപോയി. കാരണം കമ്പനിയിൽ നിന്നും വാങ്ങിക്കുന്ന പെപ്സിയുടെ രുചി വളരെ നല്ലതായിരുന്നു. ഓ എന്റെ അമ്മോ, ഈ കറുപ്പ് കളറുള്ള പെപ്സി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കൊറേ ഫ്ലേവർ ഉണ്ട്. നാരങ്ങ ഫ്ലേവർ, ബ്ലാക്ക് കോഫി, ഓറഞ്ച്, റോസ്. എന്റെ അമ്മോ, റോസ്! ഇതിനു ശേഷം ഞാൻ കൊറേ ഫ്ലേവേഴ്സ് കുടിക്കല്ലോ. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഭവന്റെ കടയിൽ നിന്നും പെപ്സി വാങ്ങിക്കാൻ തുടങ്ങിയതോടെ ബൽദേവിന്റെ വ്യാപാരം വല്ലാതെ കുറഞ്ഞുപോയി. ഇതിനു ശേഷം നമ്മൾ സാമർഥ്യമായിട്ട് ജോലി ചെയ്യണം. ഭവൻ പുതിയ പുതിയ പെപ്സി തരം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആ കടയിലേക്ക് പോയത്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, അവരൊക്കെ തിരിച്ച് എന്റെ കടയിലേക്ക് വരുമെന്ന്. ബൽദേവ് അവനെ തന്നെ അവൻ സമാധാനപ്പെടുത്തി. അങ്ങനെ കുറച്ചു ദിവസം ഭവന്റെ കടയിലുള്ള പെപ്സികൾ ഒരുപാട് വിറ്റുപോയി. പക്ഷേ ബൽദേവിന്റെ വ്യാപാരം വളരെ കുറവായിരുന്നു. ഗ്രാമത്തലവർ ബൽദേവിനെ കാണാനായി വന്നു. എന്തു പറ്റി ബൽദേവ്? താൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്ത് പറയാനാ ചേട്ടാ, പവൻ നഗരത്തിൽ നിന്നാണല്ലോ പെപ്സി വാങ്ങിയിരുന്നത്. അതുകൊണ്ട് എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അവിടേക്കാണ് പോകുന്നത്. ഒരു കുഴപ്പമില്ല, കുറച്ചു ദിവസത്തേക്ക് അങ്ങനെയേ ഉണ്ടാവുള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും വന്നാൽ ഗ്രാമത്തെ ആൾക്കാർ അങ്ങോട്ടേ പോവുള്ളൂ. നീ കുറച്ച് ക്ഷമിക്ക്, ഇനി കുറച്ച് ദിവസത്തേക്കുള്ളിൽ എല്ലാം ശരിയാവും. എനിക്ക് വിശ്വാസമുണ്ട്, നിന്റെ പെപ്സി നഗരത്തിൽ വിൽക്കുന്ന പെപ്സിനേക്കാളും നല്ല പെപ്സിയാണെന്ന്. ശരി, നീ ഒരു ജോലി ചെയ്, എനിക്കൊരു 50 പെപ്സി എടുത്തു താ. നഗരത്തു നിന്ന് എന്റെ പേരക്കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഓ ശരി ചേട്ടാ.
ബൽദേവ് അദ്ദേഹത്തിന് 50 പെപ്സികൾ നൽകി. അദ്ദേഹം അതും വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. ബൽദേവ് വളരെ സങ്കടത്തോടെയായിരുന്നു. ഗ്രാമത്തലവൻ തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരെ കുഞ്ഞുങ്ങൾക്ക് ആ പെപ്സി കുടിക്കാൻ നൽകി. അച്ഛാ, ഈ പെപ്സി ശരീരത്തിന് നല്ലതല്ലച്ചാ. ഇതിലുള്ള കെമിക്കൽസ് കാരണം കുട്ടികൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. മോളെ, ഈ പെപ്സി നമ്മുടെ ബൽദേവാണ് വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഒരു മരുന്നും ചേർക്കാതെ ശുദ്ധമായ വെള്ളം ചക്കരയും ചേർത്തിട്ടാണ് ഞങ്ങൾ കൊറേ കൊല്ലങ്ങളായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ആർക്കും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ശരി അച്ഛാ. അദ്ദേഹം തന്റെ മകൾക്കും ഒരു പെപ്സി നൽകി. അവൾ അത് കുടിച്ചു നോക്കി. അല്ല അച്ഛാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. ഗ്രാമത്തലവിന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ വിരുന്നാളികളും ആ പെപ്സി കുടിച്ചു നോക്കി. കുറച്ചു സമയത്തിനകം തന്നെ എല്ലാ പെപ്സിയും കാലിയായി. അച്ഛാ, ഇത് നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ ചെന്ന് കുറച്ചുകൂടി വാങ്ങിട്ട് വരാം. ബസാറിലേക്ക് നീ പോയാൽ നിനക്ക് ബൽദേവിന്റെ കട കാണാൻ പറ്റും. വലിയ ഫ്രിഡ്ജ് ഉണ്ട് അവിടെ. ആ കടയിൽ തന്നെയാണ്. ഞാൻ ചെന്ന് വാങ്ങിട്ട് വരാം. നേഹ മാർക്കറ്റിലേക്ക് ചെന്നതും അവൾ ഭവന്റെയും ബൽദേവിന്റെയും കട കണ്ട് സംശയത്തിലായി. അതിലേത് കടയാണെന്ന് അവൾ സംശയിച്ചു. ഈ കടയിലാണ് ഒരുപാട് ആൾക്കാരുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ കടയായിരിക്കും. നേഹ ഭവന്റെ കടയിലേക്ക് ചെന്നു. എനിക്ക് 30 പെപ്സി തരൂ. ഭവൻ പെപ്സി പോക്കറ്റ് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വെച്ചതും തന്നെ നേഹ അത് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഈ പെപ്സി വേണ്ട. ഇല്ല, നിങ്ങൾ ഇപ്പോഴല്ലേ 20 പെപ്സി ചോദിച്ചത്? അതെ, പക്ഷേ ഈ കെമിക്കലുള്ള പെപ്സി വേണ്ട. അവിടെ നിന്ന ആളുകളിൽ ഒരാൾ നേഹയോട് ചോദിച്ചു, അനീതി, ഈ പെപ്സിയിൽ എന്ത് കെമിക്കലാണ് ഉള്ളത്? ഈ പെപ്സി നഗരത്തിലുള്ള കമ്പനിയിൽ ചെയ്യുന്നതാണ്. അവരിത് ചെയ്യാൻ വേണ്ടി ഒരുപാട് കെമിക്കൽസ് ചേർക്കും. ആ കെമിക്കൽ നമ്മൾ കഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സുഖമില്ലാതെയാകും. നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പെപ്സി വാങ്ങാൻ വന്നത്? ഞാനിവിടെ ഏത് പെപ്സിയാണ് വാങ്ങിക്കാൻ വന്നതെന്നാൽ ഈ ഗ്രാമത്തിൽ ആരോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെയാണോ? എന്നാ നിങ്ങൾ ബൽദേവിന്റെ പെപ്സിയാണ് തേടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കട അടുത്താണുള്ളത്. നേഹ അവിടെ നിന്നും പോയി. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആ കെമിക്കലുള്ള പെപ്സിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നേഹ ബൽദേവിന്റെ കയ്യിൽ നിന്നും പെപ്സി വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കെമിക്കലുള്ള പെപ്സിയുടെ കാര്യം ഗ്രാമം മൊത്തം പാട്ടായി. ഇത് കേട്ട എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും അവരോട് പറഞ്ഞു ഭവന്റെ കടയിൽ നിന്നും പെപ്സി വാങ്ങിക്കരുതെന്ന്. നീ ഇനി ഭവന്റെ കടയിലുള്ള പെപ്സി വാങ്ങിച്ചു കഴിക്കരുത് കേട്ടോ. എന്തുകൊണ്ടമ്മേ? അവന്റെ കടയിലുള്ള പെപ്സിയിൽ കെമിക്കൽ ഉണ്ടത്രേ. അത് കഴിച്ചാൽ നിനക്ക് സുഖമില്ലാതാകും, പിന്നെ കഫവും പിടിക്കും. അയ്യോ, എനിക്ക് വേണ്ടമ്മേ. ജനങ്ങൾക്ക് ബൽദേവിന്റെ പെപ്സിയുടെ രഹസ്യം മനസ്സിലായി. ആ ദിവസം മുതൽ ബൽദേവിന്റെ പെപ്സി നന്നായിട്ട് വിറ്റു തുടങ്ങി. ഭവന്റെ കടയിൽ നിന്നും ഒരു പെപ്സി പോലും വിറ്റുപോയില്ല. ഈ കാരണം കൊണ്ട് ഭവൻ പെപ്സി വിൽക്കുന്നത് തന്നെ നിർത്തി. നേഹ മൊത്തം ഗ്രാമത്തിലെ ജനങ്ങളെയും നല്ല ബുദ്ധി പഠിപ്പിച്ചു. എല്ലാ ജനങ്ങളും അങ്ങനെ രക്ഷപ്പെട്ടു. ബീജാപ്പൂർ ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ എല്ലാ ആളുകളും കൃഷിയാണ് ചെയ്യുന്നത്. അതിൽ കുറച്ചുപേരിങ്ങനെയും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ പൂർവിക സ്വത്തൊന്നും ഇല്ല. അതായത് മോഹനെ പോലെ. മോഹൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം കിട്ടുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്യും. വയലിൽ ചെന്ന് കൂലി ജോലി നോക്കും, അല്ലെങ്കിൽ ഫാക്ടറിയിൽ ചെന്ന് ചാക്ക് ചുമക്കും. ഒരു ദിവസം മോഹൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. എന്തുപറ്റി? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ശമ്പളം 6000 രൂപയാണ്. ഇത്രയോ? എവിടെയാണ്? തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പാനിപൂരി ചെയ്യുന്ന ഒരു ഫാക്ടറി തുറന്നിട്ടുണ്ട്. ആ ഫാക്ടറി ഓണറിന് അവിടെ ജോലി ചെയ്യാൻ ആളുകൾ ആവശ്യമുണ്ട്. എന്റെ ചേച്ചി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, വളരെ നല്ല കാര്യമാണല്ലോ. ഇനി നമുക്ക് ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട എന്ന് തോന്നുന്നു. തീർച്ചയായും ചേട്ടാ. ഞാൻ നാളെ തന്നെ തീർച്ചയായിട്ടും ജോലിക്ക് പോവാം. അതെ. അടുത്ത ദിവസം രാവിലെ മോഹൻ തന്റെ വീട്ടിൽ നിന്നും സന്തോഷത്തോടെ ജോലിക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഫാക്ടറിയിലേക്ക് പോയി. അവിടെ വീണ്ടും 2-3 പേരുണ്ടായിരുന്നു. പിന്നെ മുതലാളി അവരോട് ജോലിയെ കുറിച്ച് പറഞ്ഞു. ഇത് നോക്കൂ, ഈ മെഷീനിൽ നമ്മൾ 10 കിലോ മാവ്, 100 ഗ്രാം ഉപ്പ്, പിന്നെ 2 ലിറ്റർ വെള്ളം ഒഴിക്കണം. പിന്നെ ഈ ബട്ടനും പ്രസ് ചെയ്യണം. പിന്നെ ഈ മെഷീൻ ആ മാവും പെസഞ്ഞു കഴിയും. മാവ് നമുക്ക് കയ്യിലോണ്ട് പെശയാൻ പറ്റുമല്ലോ. മെഷീന്റെ ആവശ്യം എന്തിനാ സാറേ? ആ പെശയാൻ പറ്റും, പക്ഷേ അധിക അളവിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എല്ലാ ജോലിക്കും ഇതുപോലെയുള്ള മെഷീനാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ശരി സാറേ, എല്ലാവരും നോക്കൂ. പച്ച കളർ ബട്ടൺ പ്രസ് ചെയ്താൽ മെഷീൻ ഓൺ ആകും. പിന്നെ ചുവപ്പ് ബട്ടൺ ഓഫ് ആവാൻ വേണ്ടിയാണ്.
ശരി മുതലാളി, പിന്നെ പെശഞ്ഞ മാവൊക്കെ ഉരുണ്ടയാക്കിയിട്ട് ഈ മറ്റേ മെഷീൻ നിങ്ങൾ ഇടണം. ഈ മെഷീനിൽ അത് തട്ടി വെച്ച് തരും, പിന്നെ അത് ഉരുണ്ടയായിട്ട് വരും. ശരി മുതലാളി, പിന്നെ ഈ പാനിപൂരിയെ ഉബ്ബുന്ന മെഷീനിലേക്ക് നിങ്ങൾ ഇടണം. ഇത് ഉബ്ബിന് ശേഷം നിങ്ങൾ അത് പുറത്തേക്ക് ഇട്ടേക്കണം. പിന്നെ അവസാനം ഈ മെഷീനെ കൊണ്ട് പാനിപൂരിയൊക്കെ നിങ്ങൾ പ്ലാസ്റ്റിക് ബാഗിൽ പാക്ക് ചെയ്തോളണം. കിഷോർ, നീ മാവ് പെശയുന്ന മെഷീനിലേക്ക് പോകൂ. വിവേക്, നീ ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് പോകൂ. സഹദേവ്, നീ പൂരി ഉണ്ടാക്കുന്നേക്ക് പോകൂ. മോഹൻ, നീ പാക്കിംഗ് ചെയ്യണം. ഓരോരാഴ്ചയും നിങ്ങൾ ഓരോരോ മെഷീനിലേക്ക് ജോലി ചെയ്യണം. പകലിൽ 6 മണിക്കൂറാണ് നിങ്ങളുടെ ജോലി സമയം. ശരി മുതലാളി. പിന്നീടെന്താ? അന്ന് മുതൽ മോഹൻ മറ്റുള്ളവരുമായി ചേർന്ന് ആ പാനിപൂരി ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. മോഹനും മാലതിയും വളരെ സന്തോഷത്തോടെയായിരുന്നു. ഇപ്പോൾ അവർക്ക് ആഹാരത്തിനും പണത്തിനും ഒരു കുറവുമില്ലായിരുന്നു. മാസം അവസാനമായി മോഹന് ശമ്പളം കിട്ടാനായി. മോഹനും വളരെ സന്തോഷത്തോടെ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ പാനിപൂരി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 6 മാസങ്ങളായി തുടർന്ന് പാനിപൂരി കമ്പനിയിൽ അദ്ദേഹം സന്തോഷത്തോടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം ആ ഫാക്ടറിയുടെ ഓണർ വളരെ സങ്കടത്തോടെ എല്ലാരെയും കാണാനായി വന്നു. നാളെ തൊട്ട് നിങ്ങൾ ആരും ഫാക്ടറിയിലേക്ക് വരാനുള്ള ആവശ്യമില്ല. പക്ഷേ എന്തുപറ്റി മുതലാളി? കാരണം നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ എന്റെ അടുത്ത് പൈസയല്ലടോ. വ്യാപാരികൾ ആരും എനിക്ക് കാശും തരുന്നില്ല. 2 മാസമായിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കി, പക്ഷേ അതിനുശേഷം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാളെ തൊട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോളൂ. ഇത് കേട്ടതും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ സങ്കടത്തോടെയായി. ഇപ്പോൾ മോഹൻ വീണ്ടും പഴയതുപോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. വീണ്ടും അവരുടെ അവസ്ഥ പഴയതുപോലെയായി. ഇത് ആലോചിച്ചപ്പോൾ മോഹന് വിഷമം തോന്നി. പിന്നീട് മോഹൻ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇക്കാര്യമൊക്കെ ഭാര്യയോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേറെന്തെങ്കിലും ജോലി കിട്ടും. മോഹൻ വളരെ വിഷമത്തോടെയായിരുന്നു. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് മോഹൻ ജോലി അന്വേഷിച്ച് അവിടെയും ഇവിടെയും ചുറ്റാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജോലി പോലും കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമായി. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് പാനിപൂരി ഉണ്ടാക്കുന്ന ഒഴിച്ച് വേറെ ഒരു ജോലി അറിയില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തുകൂടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പാനിപൂരി ചെയ്യാനറിയാം, എനിക്ക് ആ മസാലയും വെള്ളവും ചെയ്യാനറിയാം. നമുക്ക് എന്തുകൊണ്ട് ഒരു പാനിപൂരി കട തുറന്നുകൂടാ? ആലോചിക്കൂ. ആ, പക്ഷേ ഗ്രാമത്തിലെ കുറെ പാനിപൂരി കടകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജനങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ പാനിപൂരി വാങ്ങി കഴിക്കുക? നമുക്ക് വില കുറച്ച് വിൽക്കാം. 10 രൂപ വിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു പ്ലേറ്റ് 8 രൂപ എന്ന് വിൽക്കാം. അതിന് പകരം നമുക്ക് ഒരു പാനിപൂരി 1 രൂപയ്ക്ക് വിറ്റാലോ? 1 രൂപയ്ക്ക് എങ്ങനെ വിൽക്കാനാ? 1 രൂപയ്ക്ക് ഒരു പാനിപൂരി ഇഷ്ടപ്പെട്ടവരെ എത്ര വേണം കഴിക്കാൻ പറ്റുമല്ലോ. ഇതിൽ നമുക്ക് ലാഭം കിട്ടുമോ? ആഹാ, തീർച്ചയായും കിട്ടും. നമ്മൾ കൊണ്ട് തന്നെ പൂരി ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് പകുതി ലാഭമെങ്കിലും കിട്ടുമല്ലോ. പിന്നെ ഇതിന് നമ്മൾ സമയം കളയണം. നാളെ തന്നെ നമുക്ക് ശ്രമിച്ചേക്കാം. അടുത്ത ദിവസം രാവിലെ തന്നെ മോഹനും മാലതിയും അവരുടെ ജോലി തുടങ്ങി. മോഹൻ പൂരി ചെയ്തു, മാലതി മസാലയും മസാല വെള്ളവും ചെയ്തു. മോഹൻ തന്റെ ജോലി ശ്രദ്ധയോടെ ചെയ്തു. അദ്ദേഹം മെഷീന്റെ സഹായമില്ലാതെ തന്നെ നല്ല പൂരികൾ ചെയ്തു. പിന്നെ മാലതിയും നന്നായിട്ട് ആഹാരമുണ്ടാക്കും. അവരും നല്ല സ്വാദുള്ള മസാലയും മസാല വെള്ളവും ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാം തന്നെ റെഡിയായി. വൈകുന്നേരം തന്നെ ശുഭമായിട്ട് നമുക്ക് തുടങ്ങാം. 1 രൂപയ്ക്ക് ഒരു പാനിപൂരി. തീർച്ചയായും. ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. മോഹൻ ഒരു ബോർഡ് കാണിച്ചു. അതിൽ എഴുതിയിരുന്നു 1 രൂപയ്ക്ക് പാനിപൂരി. ഇത് നന്നായിട്ടുണ്ട്. വൈകുന്നേരം മോഹനും മാലതിയും മാർക്കറ്റിന്റെ ഒരു വശത്തായി അവരുടെ കട തുറന്നു. ആ ബോർഡും തൂക്കിയിട്ടു. ആ ബോർഡ് കണ്ടിട്ട് ഒരു പെൺകുട്ടി അവിടേക്ക് വന്നു. 1 രൂപയ്ക്ക് പാനിപൂരിയോ? നേരാണോ? അതെ, 1 രൂപയ്ക്ക് ഒരു പാനിപൂരി. കൊള്ളാമല്ലോ. ആ കുട്ടി തന്റെ പോക്കറ്റിൽ നോക്കി. എന്റെ കയ്യിൽ 4 രൂപയുണ്ട്, എനിക്ക് 4 പാനിപൂരി തരൂ. മോഹൻ ആ കുട്ടിക്ക് 4 പാനിപൂരി നൽകി. വാവ്, വളരെ നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരോടും പറയാം. ആ കുട്ടി പാനിപൂരി കഴിച്ചിട്ട് അവിടെ നിന്നും ഓടി വന്നു. കുറച്ചു സമയത്തിനകം വീണ്ടും കുറെ കുട്ടികളെ വിളിച്ചുകൊണ്ട് അവൾ അവിടേക്ക് വന്നു. എനിക്ക് 2 പാനിപൂരി വേണം. എനിക്ക് 3. എനിക്ക് 5. മോഹനും മാലതിയും അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി. എന്നിട്ട് അവർക്ക് പാനിപൂരി നൽകി.
കുട്ടികൾ പാനിപൂരി വളരെ സ്വാദോടെ രസിച്ചു കഴിച്ചു. കുട്ടികൾ മാത്രമല്ലാതെ വലിയവരും വന്ന് അവരുടെ കയ്യിൽ നിന്നും പാനിപൂരി വാങ്ങി കഴിച്ചു. വൗ, ഈ പൂരി വളരെ രുചിയുള്ളതാണ്. ആ ചേച്ചി വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ചേച്ചിന്റെ കയ്യിൽ ഇത്രയും ഭംഗിയുള്ള പാനിപൂരി വേറെ എവിടെയും കിട്ടുമോ? ഒരു രൂപ പാനിപൂരി കഴിക്കാനായി ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. മാലതിയും മോഹനും പാനിപൂരി ചെയ്തുകൊണ്ടേയിരുന്നു. ജനങ്ങളും കഴിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പാനിപൂരി തീരുന്നതുവരെ അവിടെ കസ്റ്റമേഴ്സിന്റെ കൂട്ടവും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കും തന്നെ. അവർ കളക്ഷനായ കാശ് കണ്ടതും അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. ഇന്ന് നല്ല വിറ്റു അല്ലേ? അതെ. അടുത്ത ദിവസം മാലതിയും മോഹനും വീണ്ടും കൂടുതൽ പാനിപൂരികൾ ചെയ്തു. പിന്നെ മുൻപത്തെ ദിവസം പോലെ ഇന്നും ഒരുപാട് കസ്റ്റമേഴ്സ് പാനിപൂരി കഴിക്കാനായി വന്നു. പിന്നെ കുറച്ച് സമയത്തിനകം തന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തീർന്നുപോയി. ഒരു രൂപ പാനിപൂരി എല്ലായിടത്തും ഫേമസ് ആയി. ജനങ്ങൾക്ക് ഒരു രൂപയുടെ പാനിപൂരി മാത്രമല്ല അതിന്റെ സ്വാദും ഇഷ്ടമായി. മാലതിക്കും മോഹനും നല്ല വരുമാനവും കിട്ടി. അവരുടെ ജീവിത നിലവാരവും ഉയർന്നു. പിന്നെ കുറച്ച് ദിവസത്തിനകം തന്നെ മോഹൻ സ്വന്തമായി ഒരു പാനിപൂരി ഫാക്ടറിയും തുടങ്ങി. പക്ഷേ അദ്ദേഹം ആ ഒരു രൂപ പാനിപൂരി നിർത്തിയതേയില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കടയിൽ ഒരു രൂപ പാനിപൂരി കഴിക്കാൻ കസ്റ്റമേഴ്സിന്റെ കൂട്ടം വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു രൂപ പാനിപൂരി ഐഡിയ മോഹനെയും മാലതിയെയും പണക്കാരാക്കി മാറ്റി. ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെയായിരുന്നു. ഇതിന്റെ എല്ലാം കാരണം ആ ഒരു രൂപ പാനിപൂരിയാണ്. ആർക്കറിയാം ഏതൊരു ചെറിയ മാറ്റമാണ് വലിയ വ്യത്യാസം കൊണ്ടുവരുന്നതെന്ന്. ഈ കഥ മെഹനത്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ഇവിടെ സഹാറാം തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹം അവിടെ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടു വന്നു. തൊഴിലാളികൾ എല്ലാവരും പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും സഹാറാമിന്റെ ഹോട്ടലിൽ കഴിച്ചിട്ട് അവരവരുടെ ജോലി ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരാൾ സഹാറാമിന്റെ ഹോട്ടലിൽ കഴിക്കാനായി എത്തി. അപ്പോൾ ചേട്ടാ, എന്താ കഴിക്കുന്നത്? ഇവിടെ കഴിക്കാൻ എന്താണ് ഉള്ളത്? അത് പറയൂ. ആലു പൊറോട്ട, ഗോപി പൊറോട്ട, മാലി പൊറോട്ട, ബീച്ച് പൊറോട്ട ഉണ്ട്, ചൂടായ ധീര, പനീർ മസാല, ബട്ടർ മസാല, ചിക്കൻ ടിക്ക, പുലാവും ഉണ്ട്. പിന്നെ മധുരത്തിൽ ഗുലാബ് ജാമുനും ഉണ്ട്. അതിന്റെ കൂടെ ലസിയും ഉണ്ട്. പറയൂ, നിങ്ങൾ എന്താ കഴിക്കുന്നത്? നിങ്ങൾ പറയുന്ന കേട്ടാലേ എനിക്ക് വയറ് നിറയും തോന്നുന്നു. നിങ്ങൾ ഏത് നന്നായിട്ട് ഉണ്ടാക്കുന്നോ അതെനിക്ക് തന്നേക്ക്. ഇവിടെ നോക്കുമോനെ, ഇദ്ദേഹത്തിന് നാനും പിന്നെ ചെന്ന മസാലയും കൊണ്ടുവന്നേക്ക്, അതിന്റെ കൂടെ ലസിയും കൊണ്ടുവന്നേക്ക്. കുന്ദൻ നിലേഷിന് ആഹാരങ്ങൾ വിളമ്പിക്കൊടുത്തു. നിലേഷ് ആഹാരം ഒരുപാട് ആഗ്രഹിച്ചു കഴിച്ചു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നിലേഷ് എന്തു പറഞ്ഞെന്നാൽ, ഭക്ഷണം വളരെ രുചിയായിട്ടും ശുദ്ധമായിട്ടുണ്ട്. എന്റെ പൊന്നോ സന്തോഷായിട്ടുണ്ട്. ഭക്ഷണം വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. പക്ഷെ എന്റെ ഭാര്യ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിലാണെങ്കിൽ ഒരു രുചിയും കാണത്തില്ല. അത് എന്റെ തെരുവുള്ള നായ് പോലും കഴിക്കില്ല. ഒരു പക്ഷേ അത് കഴിച്ചു പോയിട്ട് പിന്നെ സുഖമില്ലാതെ ആയി പോയാൽ. ഇങ്ങനെ പറഞ്ഞതും കുന്ദൻ നിലേഷിന് നാരങ്ങയിട്ട വെള്ളം കൊണ്ടുവന്ന് വെച്ചു. ഈ ഹോട്ടലില് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ലെമൺ ജ്യൂസും തരുന്നുണ്ടോ? കന്ദൻ ചേട്ടാ, കുറച്ച് പഞ്ചസാര തരാൻ പറ്റുമോ? എന്റെ പൊന്നോ, ഈ വെള്ളം നിങ്ങളുടെ കൈ കഴുകാൻ വേണ്ടിയാണ്, കുടിക്കാനല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഇത്രയും ദിവസം ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ലെമൺ എടുത്ത് വെള്ളത്തിൽ ജ്യൂസാണ് കുടിക്കുക. ഇതില് കൈയും കഴുകാൻ പറ്റുമോ? അങ്ങനെ വെച്ചാൽ നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ടുണ്ടാവണം. നിങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് ഇവിടുന്ന് വേഗം വിട്ടോ. കുന്ദൻ നിലേഷിന് ഒരു ബില്ല് കൊണ്ടുവന്ന് നൽകി. അത് കണ്ടതും തന്നെ നിലേഷിന്റെ ശ്വാസം നിന്നുപോയി. ഇതൊക്കെ എന്താണ്? ചെന്ന മസാല 300 രൂപയോ? പിന്നെ നാന് 70 രൂപയോ? ഇല്ല ചേട്ടാ, ഞാൻ പാർസലൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഇത്രയും പൈസ വരാൻ സാധ്യതയില്ല. ഇവിടെ നോക്ക് ചേട്ടാ, ഇതൊന്നും പാർസലിന്റെ പൈസയല്ല. നിങ്ങൾ കഴിച്ചില്ലേ, അതിനുള്ള പൈസയാണിത്. ഞാൻ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ എനിക്ക് ഇത്ര പൈസ കിട്ടില്ലല്ലോ. ഭക്ഷണത്തിന് ഇത്രയും വിലയോ? എനിക്ക് മുമ്പ് തന്നെ അറിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. നിലേഷ് തന്റെ പോക്കറ്റിൽ നിന്നും 100 രൂപ എടുത്ത് ടേബിളിൽ വെച്ചു. കുന്ദൻ ഇത് കണ്ട് ദേഷ്യപ്പെട്ട് തന്റെ മുതലാളി സഹാറാമിനെ വിളിച്ചു. മുതലാളി, ഇയാളെടുത്ത് ഒരു 10 പൈസയില്ല. ഇയാളുടെ ബില്ല് മൊത്തം 700 രൂപ ആയിട്ടുണ്ട്. പക്ഷെ ഇയാള് വെറും 100 രൂപ കൊടുത്തിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. കുന്ദൻ പറഞ്ഞത് കേട്ടതും സഹാറാം ദേഷ്യത്തോടെ അവിടേക്ക് വന്നു. നിന്റെ പോക്കറ്റില് 1 രൂപ പോലും ഇല്ലെങ്കില് എന്ത് ധൈര്യത്തിലാ നീ ഇവിടെ കഴിക്കാൻ വന്നത്? നിന്നെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിക്കാൻ ഒരു യോഗ്യതയും ഇല്ല. മര്യാദയ്ക്ക് പണം തന്നിട്ട് പോണം, ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കേണ്ടി വരും.
നിങ്ങൾ എന്താ റൗഡി പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ കസ്റ്റമർ അടുത്ത് ഇതുപോലെയാണോ സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് നിൽക്കുന്നവരടുത്ത് ഞങ്ങൾ എന്തിനാ റൗഡി പോലെ നടക്കേണ്ടത്? ഇന്ന് ഈ ലോകത്തിൽ ആരെടുത്ത് പണം ഇല്ലോ അവർക്ക് മര്യാദയോ ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് സഹാറാം ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അടിച്ചു പൊട്ടിക്കടാ. സഹാറാം പറഞ്ഞത് കേട്ടതും തന്നെ ഹോട്ടലിലുണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം ദിനേശിനെ വളരെ മോശമായിട്ട് അടിച്ചു. സഹാറാം വളരെ ദേഷ്യത്തോടെ നിലേഷിനോട് പറഞ്ഞു, നീ രണ്ട് ദിവസം ഈ ഹോട്ടലിൽ വരുന്ന എച്ചത്തട്ടൊക്കെ കഴുകി വെക്കണം, എന്നാലേ ബില്ല് കഴിക്കാൻ പറ്റുള്ളൂ. നിലേഷ് രണ്ടു ദിവസം വരെ ആ ഹോട്ടലിലുണ്ടായിരുന്ന പ്ലേറ്റുകളൊക്കെ കഴുകി. രണ്ടു ദിവസത്തിന് ശേഷം നിലേഷ് തന്റെ വീട്ടിലേക്ക് ചെന്ന് തനിക്ക് നടന്ന സംഭവത്തെ കുറിച്ച് തന്റെ ഭാര്യയോട് പറഞ്ഞു. വിമല ഇത് കേട്ടതും, അങ്ങനെ നിങ്ങൾക്ക് ആ ഹോട്ടലിൽ പോവേണ്ട ആവശ്യം എന്താണ് വന്നത്? നിങ്ങളുടെ കൈവശം കാശില്ലെന്ന് അറിയില്ലേ? മനസ്സാക്ഷി ഇല്ലാത്തവരുമാര് നിങ്ങൾ എങ്ങനെ ഇട്ട് അടിച്ചിരിക്കുന്നു! എന്നിട്ടും അവന്മാരുടെ മനസ്സിൽ ദേഷ്യം മാറിയില്ലേ? ഏകദേശം രണ്ടു ദിവസം ആ ഹോട്ടലിൽ നിങ്ങളെ അവർ മൃഗങ്ങളെ പോലെ ജോലി ചെയ്യിപ്പിച്ചിരിക്കുന്നു. എനിക്ക് വല്ലാതെ അവമാനമായിട്ടുണ്ട് വിമല. എനിക്ക് ഒരു കാര്യം മാത്രം നന്നായിട്ട് മനസ്സിലായി, പാവം ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള ഹോട്ടലിൽ കഴിക്കാൻ യോഗ്യത ഇല്ലെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാ? പക്ഷെ ഇതുപോലെ ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. അത് ശരി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? മുൻപേ നിങ്ങൾ അടി വാങ്ങിട്ട് വന്നിരിക്കുക. ഞാൻ തന്നെ ശ്രമിച്ചിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഇതുപോലെ ഒരു വലിയ ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഇതുപോലുള്ള ശുദ്ധമായ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. എന്നാലും ഈ പാവപ്പെട്ടവർക്ക് നല്ലത് നടക്കുള്ളൂ വിമല. നമ്മൾ ഈ പാവപ്പെട്ടവരൊക്കെ ഈ പൈസക്കാരനടുത്ത് അടിമയിൽ നിൽക്കണമെന്ന് അധികാരമില്ലല്ലോ. അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എങ്ങനെയാണ്? നിനേഷ് തന്റെ ഭാര്യ ചോദിച്ചതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം വളരെ ശാന്തമായി രാത്രി മുഴുവൻ എന്തോ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ഓരോ വീടായിട്ട് ചെന്ന് നിലേഷ് ചന്ത പിരിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാരും അദ്ദേഹത്തെ അപമാനിച്ച് വീട്ടിൽ നിന്നും തുരത്തി. ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരാൾ നിലേഷിനെ കളിയാക്കി എന്തു പറഞ്ഞെന്നാൽ, നിനക്കെന്താ പ്രാന്താണോ? പോയി എന്തെങ്കിലും ജോലി നോക്ക്. പെട്ടെന്ന് എങ്ങനെയാ നിനക്ക് ഈ പാവപ്പെട്ടവർക്കൊക്കെ കരുണയും പിന്നെ പാവം തോന്നിയത്? അതൊക്കെ വലിയ വലിയ അധികാരികളാണ് നോക്കേണ്ടത്. നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഗ്രാമത്തിന് നല്ലതിന് വേണ്ടിയാ ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമത്തിന്റെ പേര് മെഹനത്പൂർ ആണ്. നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാര് രാവിലെയും രാത്രിയും കഷ്ടപ്പെടുകയാണ്. പക്ഷേ അവർക്കൊക്കെ നമുക്ക് ഒരു നേരം ഭക്ഷണം പോലും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിൽക്കുന്ന പകരം നിങ്ങൾ എന്നെ അവമാനിപ്പിക്കുകയാണോ? അതെ, കാരണം നീ കണ്ണു തുറന്നുകൊണ്ടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുമോനെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലേ നടക്കുള്ളൂ, പക്ഷെ ജീവിതത്തില് അത് വേറെ പോലെയാണ് നടക്കുക. എനിക്കൊരു കാര്യം പറയൂ നിലേഷ്. നീ പറയുന്നത് ഞാൻ സമ്മതിച്ചു. നിനക്ക് ഒരു റുപ്യ കൊണ്ട് ഒരു ഭക്ഷണം കൂടാൻ പറ്റും. പക്ഷെ ഈ ഒരു റുപ്യയുള്ള ഭക്ഷണം നീ പാവപ്പെട്ടവർക്ക് എത്ര കാലം കൊടുക്കാൻ പറ്റും? ഇത് എപ്പോഴും നടക്കാത്ത കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം നിലേഷിനെ കളിയാക്കിയതുപോലെ സഹാറാമിന്റെ ഹോട്ടലിൽ ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ കേട്ടോ സഹാറാം മുരളി, നിലേഷ് അവന്റെ ഗ്രാമത്തിലെ ഒരു റുപ്യക്ക് ഹോട്ടൽ തുടങ്ങാൻ പോവെന്നാ പറഞ്ഞത്. നിങ്ങൾ ഏത് ഭക്ഷണം അവന് 700 രൂപ തന്നോ അതേ ഭക്ഷണം തന്നെ അവൻ 1 രൂപയ്ക്ക് കൊടുക്കാൻ പോയാന്ന് പറഞ്ഞത്. അവന് വട്ടായിന്ന് തോന്നുന്നത്. ആ മണ്ടനിപ്പ ആര് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴാണ് സഹാറാമിന്റെ ജോലിക്കാരൻ കുന്ദൻ സഹാറാമിന്റെ അടുത്തേക്ക് വന്ന് രഹസ്യമായി എന്തോ പറഞ്ഞത്. സഹാറാം മുരളി, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങള് വെറുതെ സാധാരണമായി എടുക്കാൻ പാടില്ല. നീ എന്താടാ പറയാൻ വരുന്നത്? ഒരു പക്ഷേ നീലേഷ് അവന്റെ തിട്ടത്തിൽ അവൻ ജയിച്ചാലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയോ നിങ്ങളുടെ ഹോട്ടൽ എന്തായി ആവുന്ന്? നായിനെ വെച്ചിട്ടാണ് നടത്തേണ്ടത്. നായിനെ? എടാ, രാവിലെ തന്നെ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്റെ വായിൽ ഒരു നല്ല വാക്കുകൾ വരില്ലേ മോനെ? വിഷമിക്കണ്ട, ആ ഗ്രാമത്തിന്റെ തലവർ എന്റെ നല്ല സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം നീലേഷിനെ നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. സഹാറാം ഗ്രാമത്തലവനെ കാണാനായി ചെന്നു. മൊരാളി, നമ്മളുടെ ഈ സുഹൃത്ത് ബന്ധം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങൾ മറക്കാൻ പാടില്ല. ഏത് ഭക്ഷണമൊക്കെ ഞാൻ 700 രൂപ വിൽക്കുന്നുണ്ടോ അതേ ഭക്ഷണം തന്നെ നിങ്ങൾക്ക് ഞാൻ 600 രൂപ തന്നിട്ടുണ്ട്. മൊത്തം 100 രൂപ ഡിസ്കൗണ്ട് ആണേ. നീ സംസാരിക്കുന്നത് കേട്ടാൽ നീ എനിക്ക് എന്തോ വലിയ സഹായം ചെയ്തതുപോലെയാണല്ലോ പറയുന്നത്. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് 100 രൂപയ്ക്ക് ഡിസ്കൗണ്ട് വേണമെന്ന്? അതുമാത്രമല്ലാതെ നിന്റെ ഹോട്ടലിൽ ഞാൻ മാസത്തില് 1 പ്രാവശ്യം അല്ല 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. എൻ്റെ അറിവിൽ ഞാൻ നിന്റെ ഹോട്ടലിലേക്ക് വന്നിട്ട് ഒരു 4 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ എനിക്ക് 500 രൂപ സഹായം ചെയ്തിട്ടാണോ പറയാൻ വരുന്നത്?
മുതലാളി, ഞാൻ പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്നാ തോന്നുന്നത്. നിനക്ക് നന്നായിട്ട് അറിയാലോ സഖാറാം, എനിക്ക് ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. തെളിവായിട്ട് പറയൂ, നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നത്? കുറച്ച് ദിവസം മുമ്പ് നീലേഷ് എൻ്റെ ഹോട്ടലിലേക്ക് ഒന്ന് കഴിക്കാൻ വന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയും മുതലാളി, 700 രൂപേന്റെ ഭക്ഷണവും വെറും 100 രൂപയെ തന്നിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ അവനെ എന്റെ ഹോട്ടലിൽ വെച്ചിട്ട് എച്ചത്തെട്ടൊക്കെ ഞാൻ കഴിപ്പിച്ചു. അതുകൊണ്ട് അവൻ ആവശ്യമില്ലാതെ എന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ആ, ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അവനെ തല്ലിയിട്ടുണ്ടല്ലേ? ആ, ദേഷ്യത്തില് ഞങ്ങൾ 2-3 അങ്ങ് തല്ലിയായി. പക്ഷെ അവൻ ഇത്രയും ദേഷ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്താണ് പറയാൻ വരുന്നത് സഖാറാം? അത് പറഞ്ഞേക്കേ. അവൻ ഈ ഗ്രാമത്തിലെ ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏത് ഭക്ഷണം അവന് 700 രൂപ കൊടുത്തോ അവൻ അതേ ഭക്ഷണം വെറും 1 രൂപയ്ക്ക് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്റെ ഹോട്ടൽ ഞാൻ മൂടിയിട്ട് പോകണ്ടേ? പിന്നെ ഞാൻ തെരുവിലേക്ക് വരൂലേ? സഹാറാം പറഞ്ഞത് കേട്ടിട്ട് തലവൻ ചിരിക്കാൻ തുടങ്ങി. സഖാറാം, എനിക്കെന്തോ ഈ നീലേഷിന്റെ ബുദ്ധി കുഴമ്പിപ്പോയെന്നാ തോന്നുന്നത്. പക്ഷേ അതിന്റെ കൂടെ നിന്റെ ബുദ്ധിയും കുഴമ്പിപ്പോയെന്നാ തോന്നുന്നത്. അതൊന്നും സംഭവിക്കില്ല. ഒന്നും ആലോചിക്കും മുതലാളി, അവൻ മാത്രം അവന്റെ കാര്യത്തിൽ വിചാരിച്ചാലേ പിന്നെ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും അവനെ പറ്റി അറിയേണ്ടി വരും. പിന്നെ ഈ ഗ്രാമത്തിലുള്ള തലവനെ കാട്ടും അവനാണ് മുഖ്യമായിട്ട് അറിയുക. അതിനുശേഷം കുറച്ച് വർഷം കഴിഞ്ഞ ശേഷം അവന്റെ സേവയെ കണ്ടിട്ട് അവനെ തന്നെ ഗ്രാമത്തിന്റെ മുതലാളി ആക്കിയാലേ അവരെ ആക്കും മുതലാളി. തീർച്ചയായിട്ടും അവൻ എന്തോ വലുതായിട്ട് ആലോചിക്കുന്നത്. സഹാറാം പറഞ്ഞത് കേട്ടതും തലവൻ ചിന്തിക്കാൻ തുടങ്ങി. കാര്യം നീ എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഈ ഗ്രാമത്തിൽ ആരും ഹോട്ടൽ തുടങ്ങാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അവൻ ഇപ്പൊ വരെ എന്റെ വയലിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനെ ഞാൻ അതിൽ നിന്ന് ജോലി അടിച്ച് പുറത്താക്കിയേക്കാം. അതിനുശേഷം അവന്റെ വയറ്റിനെ പറ്റി അവൻ ആലോചിക്കുള്ളൂ, മറ്റുള്ള പാവപ്പെട്ടവരെ പറ്റി അവൻ ആലോചിക്കില്ല. സഹാറാം അവിടെ നിന്നും പോയി. തന്നെ നിലേഷിനെ തലവൻ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. പക്ഷേ ഞാൻ എന്ത് തെറ്റാ ചെയ്തു മുതലാളി? നീ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ നീ ഹോട്ടൽ നടത്തണം വിചാരിച്ചില്ലേ? അതെ, പക്ഷെ അതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു പക്ഷേ ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്താൽ നിങ്ങൾ ആ കാര്യം വിചാരിച്ച് സന്തോഷമല്ലപ്പെടേണ്ടത്? നീ പാവപ്പെട്ടവർക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നലേഷ്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെക്കാട്ടും വലിയ ആളാവണമെന്നോ വിചാരിക്കുന്നത്. നീ എന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ തെറിപ്പിച്ചിട്ട് നിനക്ക് ഈ ഗ്രാമത്തിന്റെ തലവീണാവുന്ന ആഗ്രഹമുണ്ടോ? എടാ, ആദ്യം നിന്റെ വയറ്റും പിന്നെ നിന്റെ ഭാര്യന്റെ വയറും നോക്കാൻ നോക്ക്. പിന്നെ നീ ഈ പാവപ്പെട്ടവരനെ പറ്റിയൊക്കെ ആലോചിക്കാം. പോകൂ ഇവിടുന്ന് പുറത്ത്. പക്ഷേ നിലേഷ് തന്റെ പരാജയം സമ്മതിച്ചില്ല. നിലേഷ് നഗരത്തിലേക്ക് ചെന്ന് ചന്ത വസൂലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം സേഠ് ജമുന പ്രസാദിനെ പരിചയപ്പെട്ടത്. ജമുന പ്രസാദ് വളരെ കരുണയുള്ളവനാണ്. എനിക്ക് നിന്റെ ആലോചന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിലേഷ്. നിങ്ങൾ ആലോചിക്കുന്ന പോലെ നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അവിടെ പാവപ്പെട്ടവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. സേഠ് ജമുന പ്രസാദിന്റെ സഹായം കൊണ്ട് നിലേഷ് തന്റെ ഗ്രാമത്തിൽ ഒരു നല്ല ഹോട്ടൽ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഗുജറാത്തി, മറാത്തി, കന്നഡം എല്ലാ രീതിയിലുള്ള ആഹാരങ്ങളും ഉണ്ടാക്കി. ഹോട്ടൽ തുറന്നതും തന്നെ കുറേ പേർ ആഹാരം കഴിക്കാനായി ആ ഹോട്ടലിലേക്ക് വന്നു. അവരെല്ലാം ഇന്ത്യയുടെ വേറെ വേറെ നഗരത്തിലുള്ളവരാണ്. ഒരു ഗുജറാത്തുകാരൻ നിലേഷിനോട് പറഞ്ഞു, നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ടല്ലോ. ആ മണം എനിക്ക് ഓർത്താലേ ഭക്ഷണം കഴിക്കാൻ തീർക്കാനേ പറ്റുന്നില്ല. എനിക്ക് കുറച്ച് ഭക്ഷണം തരാൻ പറ്റുമോ? നിലേഷ് ആ ഗുജറാത്തുകാരന് ഒരു പാത്രത്തിൽ ഗുജറാത്തിലെ ഫേമസ് ആയി എല്ലാ ആഹാരവും കൊണ്ടുവന്ന് വെച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം ആ ഗുജറാത്തുകാരൻ നിലേഷിനോട് പറഞ്ഞു, എത്രയായി? അത് നിങ്ങൾ മൊത്തം കഴിച്ച ഭക്ഷണത്തിന് 1 രൂപയേ ഉള്ളൂ. 1 രൂപയെന്ന് കേട്ടതും ഗുജറാത്തുകാരന് ഒരുപാട് സന്തോഷമായി. ആ ഹോട്ടലിൽ ജനങ്ങളൊക്കെ ഒരുപാട് വന്നു. ദൂരെ ഗ്രാമത്തിൽ നിന്നുമൊക്കെ നിലേഷിന്റെ ഹോട്ടലിൽ ആഹാരം കഴിക്കാനായി ജനങ്ങൾ വന്നെത്തി. പണക്കാരായാലും ശരി, പാവപ്പെട്ടവരായാലും ശരി, നിലേഷ് അവരെല്ലാവരോടും 1 പ്ലേറ്റിന് 1 രൂപയാണ് വാങ്ങിയത്. ഇക്കാര്യം സഹാറാമിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സഹാറാം ദേഷ്യത്തോടെ കുന്ദനോട് പറഞ്ഞു, ഈ നിലേഷ് കാരണം കൊണ്ട് എന്റെ ഹോട്ടൽ തന്നെ മൂടിപ്പോയല്ലോ. എന്റെ ഹോട്ടലിലേക്ക് ഒരു നായ് പോലും വരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ കുന്ദൻ. വിഷമിക്കേണ്ട സഖാറാം ചേട്ടാ, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ ആണത്? എന്താ, നമുക്ക് രണ്ടുപേർക്കും അവന്റെ ഹോട്ടലിൽ പോയിട്ട് തീ വെച്ചാലോ? ആരെങ്കിലും രണ്ടുപേരെ തീയിൽ കത്തിപ്പോയാലേ അവന്റെ ഹോട്ടൽ അങ്ങ് മൂടി വെച്ചേക്കും.
സഹാറാമും കുന്ദനും അപ്പോൾ നിലേഷിന്റെ ഹോട്ടലിൽ തീ വയ്ക്കാനായി തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് സേഠ് ജമുനദാസ് അതുവഴി വന്നത്. ജമുനദാസ് സഹാറാമും കുന്ദനും സംസാരിച്ചു കൊണ്ടിരുന്നതെല്ലാം കേട്ടു. അദ്ദേഹം ഉടനെ പോലീസിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. പോലീസ് അന്ന് മുതൽ നിലേഷിന്റെ ഹോട്ടലിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. രാത്രിയായപ്പോൾ സഹാറാമും കുന്ദനും ഹോട്ടലിൽ തീ വയ്ക്കാനായി ഒരുപാട് പെട്രോൾ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ അപ്പോഴാണ് പോലീസ് വന്ന് അവരെ കൈയോടെ പിടികൂടിയത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല സഹാറാം. നിങ്ങൾ ഗ്രാമത്തിലെ ഒരു വലിയ ആളല്ലേ. എന്നൊന്ന് വിട്ടേക്ക് ഇൻസ്പെക്ടർ സർ. എനിക്ക് അവന്റെ ഹോട്ടൽ എന്തായാലും കത്തിച്ചേ പറ്റുള്ളൂ. അവനെ കൊണ്ടാണ് എന്റെ ഹോട്ടൽ ഇവിടെ മൂടിയിരിക്കുന്നത്. ഇല്ല സഹാറാം, എന്നെ കൊണ്ടല്ല ഈ സംഭവം നടന്നത്. കാരണം നീ നിന്റെ കസ്റ്റമർ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് നിന്റെ ഹോട്ടൽ മൂടിയിരുന്നത്. നീ എന്നെ അവമാനപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ അവമാനം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വേറെ വഴിയിൽ നിന്നെ പക വീട്ടിയിരുന്നത്. പക്ഷേ ഇല്ല, നീ എനിക്ക് തന്ന അവമാനത്തെ ഞാൻ നല്ല വിധമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നോക്ക്, പക്ഷേ ഇന്ന് ഈ ഹോട്ടലിൽ ദേശത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. വെറും 1 രൂപയിൽ എല്ലാവരും വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചിട്ടും പോകുന്നുണ്ട്. നീ എന്താ വിചാരിച്ച്, എനിക്കിതിൽ പ്രോഫിറ്റ് ഇല്ലെന്നാണോ? എന്റെ കുടുംബം തന്നെ ഈ ഹോട്ടൽ ലാഭത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സഹാറാമിനെയും കുന്ദനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ സഹാറാമിന്റെ ഹോട്ടൽ അടയ്ക്കപ്പെട്ടു. പിന്നെ ഇപ്പോഴും നിലേഷിന്റെ ഹോട്ടലിൽ 1 രൂപയ്ക്ക് 1 പ്ലേറ്റ് ആഹാരം കിട്ടുന്നുണ്ട്.